അവനിവിടെ ഉണ്ട് ഡോക്ടർ. ഹി ഈസ് ദേർ. ബിലീവ് മീ, ബിലീവ് മീ, ബിലീവ്. Impossible. It's impossible. Saro, please come in. എന്താണ് ഇമ്പോസിബിൾ? തന്നെ പോലെ മിടുക്കനായ ഒരു ഡോക്ടർ പറയേണ്ട വാക്കാണോ ഇമ്പോസിബിൾ? ആ കോംപ്ലിമെന്റ് എനിക്ക് ഇഷ്ടമായി. സാർ ഇരിക്കി. എന്തോ തന്നെ അരട്ടുന്നു. ഒന്നുമല്ല സർ, മോർണിംഗിൽ അഡ്മിറ്റ് ആയി കേസ. അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. അല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ്. ഇന്നലെ വരെ അതൊക്കെ വളരെ എഫിഷ്യന്റ് ആയിട്ട് ഡീൽ ചെയ്ത ആളാണ്. ഇതുവരെ ഹാൻഡിൽ ചെയ്ത കേസ് പോലെയല്ല ഇത്. ഇറ്റ്സ് ഗെറ്റിംഗ് മീ ഇൻവോൾവ്ഡ് ടു മച്ച്. താനിപ്പോ വീട്ടിൽ പോകും. ഐ എം ഷുവർ നാളെ മുതൽ ഈ സ്പെഷ്യൽ കേസിന്റെ ത്രില്ല് നീ അനുഭവിച്ചോളാം. യു ആർ റൈറ്റ് സർ. എനിക്ക് അല്പം റെസ്റ്റ് വേണം. ഡോക്ടർ റോയ്, യുവർ പ്രസൻസ് ഈസ് റിക്വയർഡ് ഇൻ റൂം നമ്പർ 304. പ്ലീസ് റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി. ഓക്കേ പ്രദീപ്, ഞാൻ പോട്ടെ. ഷുവർ ഡോക്ടർ. പിന്നെ ഒരു കാര്യം, നമ്മുടെ പേഷ്യന്റിന്റെ മുൻപിൽ മാത്രമാണ് നമ്മൾ ഡോക്ടർ. യഥാർത്ഥത്തിൽ വി ഷുഡ് ബി എ ഇൻവെസ്റ്റിഗേറ്റർ അവരുടെ പിന്നിൽ. ഇത് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം. പ്രദീപിന് ചിലപ്പോ പ്രയോജനപ്പെട്ടേക്കാം. ഹായ്, എനി ഹെൽപ്പ് മീ പ്ലീസ്. ഈ അഡ്രസ്സ് കുട്ടിക്ക് അറിയാമോ? ഇതെന്റെ അഡ്രസ്സിനെയാണ്. ഐ നോ ഇറ്റ് സൗണ്ട്സ് സ്റ്റൂപ്പിഡ്. ഞാൻ ഇങ്ങോട്ട് മാറിയിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ. ഒരുപാട് കട്ട് റോഡ്സ് ഉണ്ട് ഇവിടെ, വളരെ കൺഫ്യൂസിംഗ് ആണ്. സത്യം ഇവിടെ തന്നെയാ. ഇവിടുന്ന് രണ്ടാമത്തെ റൈറ്റ് പോയാലാണ് കൃഷ്ണ കോളനി. പിന്നെ സ്വന്തം വീടല്ലേ, B126. കണ്ടറിയായിരിക്കും. പിന്നെ ഒരു കാര്യം, ഞാൻ വിജയ്. I am Akhila.
ഹായ് അഖില, ഞാനിത് പറഞ്ഞേ പറ്റൂ. Your eyes are so beautiful. I have to go now. Bye. എന്താ എനിക്ക് എഴുതണ്ടെന്ന് അറിയില്ല. എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തി കളഞ്ഞു അവൻ. ഞാൻ സ്വപ്നം കണ്ടുപോയ ഒരാൾ. വർക്ക് കഴിഞ്ഞ് വരികയായിരുന്നു ഞാൻ. അപ്പോൾ അവൻ ൊണ്ട് വെയിറ്റ് ചെയ്യുന്നല്ലോ. തന്റെ ഈ കണ്ണുകൾ ഇന്നലെ ഉറങ്ങാൻ വിട്ടിട്ടില്ല. പിന്നെയും കാണാൻ തോന്നുന്നു. എന്തയാൾ പറയണേ? എനിക്ക് അയാൾ അറിയ പോലില്ലല്ലോ. ഐ നോ ഇറ്റ്സ് ടു ഏർലി ഫോർ മീ ടു സേ സച്ച് തിങ്സ്, ബട്ട് ഇറ്റ്സ് ട്രൂ. അഖില, എനിക്ക് നിന്നെ ഫോഴ്സ് ചെയ്യണമെന്നില്ല. പതുക്കെ മതി. ഗിവ് മീ എ ചാൻസ് ടു നോ യു. ബൈ. Krishna calling. അഖില ഇന്നലെ രാത്രി ഒന്നും കാലത്തൊന്നും കഴിച്ചിട്ടില്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഇത് ശരിയാവില്ല. ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക് ഇഫ് യു റിമെയിൻ സൈലന്റ് ലൈക്ക് ദിസ്. ലുക്ക്, ഐ എം ഹിയർ ടു ഹെൽപ് യു. താൻ എന്നെ വിശ്വസിച്ചേ പറ്റൂ. വളരെ അൺകംഫർട്ടബിൾ ആയ സിറ്റുവേഷനിലാണ് അഖില എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താൻ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ബട്ട് ഐ നീഡ് യുവർ കോഓപ്പറേഷൻ ഫോർ ദാറ്റ്. എനിക്ക് ഓർമ്മയുണ്ട് സഹായത്തിന് വേണ്ടി കെഞ്ചുന്ന ഇയാളുടെ കണ്ണുകൾ. അഖില, വന്ന ദിവസം തന്നെ ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നു. നിന്നെ വിശ്വസിക്കാൻ നിന്റെ ഈ കണ്ണുകളെന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ റൈറ്റ് നൗ യു ഹാവ് ടു ബിലീവ് മീ. ഞാൻ കൊണ്ടുവരാം നിന്റെ വിജയെ. നിന്റെ വിജയ് ഡോക്ടർ വെറുതെ പറ്റില്ല, തന്റെ സഹായം കൂടി വേണം. പറയൂ ഡോക്ടർ, യു കാൻ ആസ്ക് മീ എനിതിങ്. എനിക്ക് വിജയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അയാളുടെ അഡ്രസ്സോ
വണ്ടി നമ്പറോ അങ്ങനെ എന്തെങ്കിലും? TN67R 5454 റെഡ് സ്ക്വാഡിലാ വരാറ്. എന്നെ കാണാൻ. റെഡ് സ്ക്വാഡ്. ഞാനൊന്ന് തപ്പി നോക്കാം. താൻ വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം തന്റെ റെഡ് സ്ക്വാഡ് ആ രാജകുമാരൻ ഇവിടെ ഉണ്ടാകും, തന്നെ കാണാൻ. പിന്നൊരു കാര്യം, അഖിൽ എനിക്കൊരു വാക്ക് തരണം. നോ സ്കിപ്പിംഗ് മീൽസ്. I have never been so crazy before. I'm totally mad about you. നേരത്തെയാണ് അത് വേഗി പോയെന്ന് എനിക്കറിയില്ല. I must tell you that. വിജയ്, എനിക്ക് ആരെങ്കിലും കാണും. I was a voyager who anchored nowhere. Over the shores and the mountains. I had a beautiful vision once. Beauty drove me towards the shore. Those were these eyes. Which I want to own. I love you, Akira. Enikku. I want to be with you forever. Avasanam parnyalle. Enikku ninne ishtam. Ninakku enne ishtam. So how about Vijay Vets, Akila? അപ്പോ നിനക്കൊരു സർപ്രൈസ് തരാൻ സമയമായി വിജയ്. ആരോടും മിണ്ടാത്ത ചെമ്പരത്തി പൂവിനെ സായാഹ്ന സന്ധ്യയിൽ മയങ്ങിയതെന്തേ? ആരോടും മിണ്ടാത്ത ചെമ്പരത്തി പൂവിനെ സായാഹ്ന സന്ധ്യയിൽ മയങ്ങിയതെന്നേ? കാറ്റാടും നേരത്ത് ചാഞ്ചാടും കുയിലേ, ഉയരത്തിൽ നിന്നു ഞാൻ കേട്ടു നിന്നാദം. കുളിരേറും നേരത്ത് കുറുകുന്ന ഈണങ്ങൾ നിന്നോടടുക്കാനായി ചേരുന്ന പോലെ. കാണാത്ത കൊമ്പത്തിരുന്നു നീ പാടി, കേൾക്കാൻ കൊതിയേറും രാഗത്തോടെന്നും. ആരോടും മിണ്ടാത്ത ചെമ്പരത്തി പോവേ നീ സായാഹ്ന സന്ധ്യയിൽ മയങ്ങിയതെന്തേ? കാറ്റാടും നേരത്ത് ചാഞ്ചാടും. ഹലോ വിനോദ്, പറഞ്ഞ കാര്യം എന്തായി? അതെയോ? ഒരു 15 മിനിറ്റ്. ഐ വിൽ ബി ദേർ. തെന്നൽ പോലെ മാറി മറഞ്ഞു നീ വിളിച്ചും വേഗത്തിൽ തെന്നൽ പോലെ മാറി മറഞ്ഞു നീ എൻ മിഴിച്ചിന്നും വേഗത്തിൽ എങ്ങോ തിരമാല പോലെ വന്നു പോകും എൻ പ്രതീക്ഷകൾ കൊമ്പത്തിരുന്നു നീ പാടി, കേൾക്കാൻ കൊതിയേറും രാഗത്തോടെന്നും.
എന്താ എന്തത്? Will you marry me, Vijay? ഇന്നലെ വരെ ഞാൻ വെറും അഖിലേട്ടാണ് ജീവിച്ചത്. I don't have a last name. ഞാൻ എന്റെ പേരും ഇതുവരെ തനിച്ചായിരുന്നു. ഇനി മുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് അഖില വിജയ് എന്ന് കേൾക്കാനാണ്. Will you be mine forever? ഇനി ഈ കണ്ണുകളൊന്നും അറിയില്ല. Yes, we'll get married. പറ, എപ്പോ? നാളെ. നാളെ? അതെ ഡോക്ടർ, നാളെ അഖില വിജയ് എന്ന ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. Thank you, doctor. So, താൻ പ്രതീക്ഷിച്ചത് പോലെ തന്നെ ശരിയല്ലേ? അതെ ഡോക്ടർ. ഇല്ല ഡോക്ടർ, ഞാൻ കണ്ടെത്തിയതെല്ലാം തെറ്റായിരിക്കണമേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഡോക്ടർ, ഐ വിൽ കോൾ യു ലേറ്റർ. ஏன் உனக்கு தெளிவா பாக்க தெரியாதா? வெளியே போர்டு தொங்க விட்டு இருக்கு, சேல்ஸ்மேன்ஸ் நாட் அலௌடு. மிஸ்டர் சந்தானம், நான் சேல்ஸ்மேன் அல்ல. பின்ன யாரு தலைவரோ? எதுவும் வேண்டாப்பா, அப்போ தூங்கணும். ஐ அம் டாக்டர் பிரதீப், அகிலாஸ் டாக்டர். நான் இவ்வளவு வந்து செட்டில் ஆகி குறைச்ச நாளாகி, அதனால்தான் தமிழ் மலையாளம் லாங்குவேஜ் ப்ராப்ளம். மலையாளம் அறியும், சாருக்கு தமிழ் வருமோ? கேட்டால் அறியா. அகிலக்கு எங்கே தமிழ் கேட்டா மனசிலாகும்? அவளுக்கு புரியும் சார். சொல்லுங்க, அகிலா எப்படி இருக்கு? ஷீ இஸ் கெட்டிங் வெல், இம்ப்ரூவ் ஆகுண்டு. ஹெல்ப் ஏதாவது வேணும் பரையோ டாக்டர். மிஸ்டர் சந்தானம், அகிலையோட கல்யாணத்தின் இன்வைட் செய்யப்பட்ட ஒரே ஒரு வியக்தி தாங்கள் மாத்திரமாயிருந்தோம் அல்லே? ஆமா சார், நான் அவ ஹவுஸ் ஓனர் மட்டும் அல்ல, அவ எனக்கு மக மாதிரி. அகிலையோட காரியத்தில் வளர க்ரூஷியல் ஆயிட்டுள்ள ஒரு ஸ்டேட்மெண்ட் ஆனா இப்போ தாங்கள் எனக்கு தரேண்டது. யூ டோன்ட் மைண்ட் இஃப் ஐ ரெக்கார்ட்? അവളുടെ കല്യാണത്തിന് സംഭവിച്ചൊന്ന് വിവരിച്ചു തരാമോ? അഖില പറഞ്ഞ അന്ത കോയിലേക്ക് താൻ ഞാനും വൈഫും അന്നയ്ക്ക് പോണത്. ആണോ? ഡോക്ടർ വിജയനെ കണ്ടോ? അവൻ എന്താ വരാത്തെ? റിലാക്സ് അഖില, ഞാൻ അവനെ കൊണ്ടുവരാം. ഡോക്ടർ ഇന്ന് അവനെ കൊണ്ടുവരാന്നല്ലേ പറഞ്ഞിരുന്നേ? പറയൂ, അവൻ എവിടെയാ? ഇയാളുടെ കാര്യത്തിൽ വിജയയെ കണ്ടെത്താൻ ഞാൻ ഒരുപാട് അന്വേഷിക്കേണ്ടി വന്നു. അഖിലയ്ക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടല്ലേ, വിജയയെ കണ്ടെത്താൻ അഖിലയെ മനസ്സിലാക്കിയേ തീരൂ എന്ന് എനിക്ക് ബോധ്യമായപ്പോൾ ഐ ഹാഡ് ടു ആക്സസ് യുവർ പേഴ്സണൽ ഡയറി. ഒരുപക്ഷെ ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതിനേക്കാൾ വലിയ ഷോക്കാവാം അഖിലയ്ക്ക് തരാൻ പോകുന്നത്. സോ പ്ലീസ് പേഷ്യന്റ്ലി ലിസൺ ടു മീ. നമ്മുടെ തലച്ചോറാണ് നമ്മുടെ ശരീരം. വിജയ് വന്നിട്ടുണ്ടോ ഇല്ലയോ ഇപ്പൊ പറയണം. മിസ് അഖില, പ്ലീസ് കം ഡൗൺ, ഞാൻ പറയാൻ പോകുന്നത് മുഴുവൻ നീ കേൾക്ക്. വിജയ് വന്നിട്ടുണ്ടോ ഇല്ലയോ? ഡോക്ടർ അത് മാത്രം പറഞ്ഞു. വിജയ് നോ. പിന്നെ എവിടെ നിന്നിട്ട് കാര്യമില്ല. അഖില ലിസൺ ടു മീ, പറയുന്നത് നീ കേൾക്കണം. വിജയ് എന്നൊരാളില്ല, ഇറ്റ് ഡസന്റ് എക്സിസ്റ്റ്. ഡോക്ടർ ഇപ്പൊ എന്താ പറഞ്ഞേ? ഡോക്ടർ ഇപ്പൊ എന്താ പറഞ്ഞേന്ന്? അതെ അഖില, വിജയ് എന്നതൊരു സങ്കല്പം മാത്രമാണ്. ദാറ്റ്സ് ദ ട്രൂത്ത്. വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം, പക്ഷെ നീ ഇത് വിശ്വസിച്ചേ പറ്റൂ. നീ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് മാത്രമാണ് ഞാൻ വിജയയെ തേടി പോയത്. ബട്ട് ഐ റീച്ച് നോവേ. ഞാൻ പറയുന്നത് നീ മുഴുവൻ കേട്ടേ പറ്റൂ. But how can I trust you? നിന്റെ വിജയെ ഞാൻ മീറ്റ് ചെയ്തിരുന്നു നിന്റെ ഡയറിയിലൂടെ. നീ എന്നെ ട്രസ്റ്റ് ചെയ്യണ്ട, ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. റിലാക്സ്, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മാത്രം മതി. ഞാൻ അഖിലയുടെ ഹൗസ് ഓണറെ കണ്ടിരുന്നു. മിസ്റ്റർ സന്താനം, അഖിലയുടെ കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്യപ്പെട്ട ഒരേ ഒരു വ്യക്തി താങ്കൾ മാത്രമായിരുന്നു അല്ലേ? ആമാ സർ, ഹൗസ് ഓണർ മട്ടും അല്ല,
അവ എനിക്ക് മകമാകുന്നു. അഖിലയുടെ കാര്യത്തിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ താങ്കൾ എനിക്ക് തരേണ്ടത്. നീ ഇതൊന്ന് കേട്ടു നോക്ക്. ജസ്റ്റ് റിലാക്സ് ആൻഡ് ഹിയർ ദിസ് പ്ലീസ്. അവളുടെ കല്യാണത്തിന് സംഭവിച്ചൊന്ന് വിവരിച്ചു തരാമോ? അഖില പറഞ്ഞ അന്തക്കോയിലേക്ക് താൻ ഞാനോ വൈഫോ അന്നയ്ക്ക് പോണത്. ആണോ പൂസാരി പ്രസാദം കൊടുത്തിട്ടിരുന്നത്. ഞങ്ങളെ പാർത്തോളും അഖില ഓടി വന്നു. ரொம்ப ஹாப்பியா இருந்தா அவ எனக்காக வெயிட் பண்ணிட்டு இருந்தா. பையன் எங்கன்னு கேட்டப்போதான் என் வைஃப் கைய பிடிச்சு அவ சைட்ல போய் நின்னு அங்க போன போதுதான் மனசுலானது அவட இருந்த எல்லாரும் அகிலாவைத்தான் நோக்கிட்டு இருந்தது. வைஃபோட ஃபேஸ்ல டென்ஷன் தோணிட்டு தான் நான் அகிலாவை நோக்கியது. அகிலா விஜய் பத்தி பேசிட்டே இருந்தா. பட் அங்கே நான் யாரையும் கண்டிடல. அப்போதான் நான் அவ ஃபேஸ்ல எக்ஸ்பிரஷன் சேஞ்ச் பார்த்தது. ஒவ்வொரு வாட்டியும் அங்க யாரும் இல்லைன்னு அவகிட்ட பறையும் போதுதான் அவ வயலண்ட் ஆயிட்டு இருந்தது எனக்கு தெரிஞ்சது. அவ பயங்கர சத்தம் வச்சு. அவ ஃபேஸ் சேஞ்ச் ஆயுது, சத்தம் சேஞ்ச் ஆயுது. அகிலாவை அகிலாவாவே தெரியல. இதுவரைக்கும் நான் அவளை அப்படி கண்டதே இல்லை. இதுக்கப்புறம் தான் நான் அவளை டாக்டர் கிட்ட கொண்டு வந்தேன். ഡോക്ടർ വെറുതെ കഥകൾ ഉണ്ടാക്കണ്ട. ഒന്നില്ലെങ്കിൽ അയാൾക്ക് ഭ്രാന്ത്, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ കഥകളാണ് അയാൾ ഇപ്പൊ പറഞ്ഞത്. പറഞ്ഞു പഠിപ്പിച്ച കഥകൾ അല്ലേ? അഖില പറ, എന്താ എനിക്ക് അതിന്റെ ആവശ്യം? വിജയ് എന്നൊരു വ്യക്തി ഇല്ല എന്നതിനുള്ള സോളിഡ് പ്രൂഫാണ് അഖില ഇപ്പോൾ തള്ളിക്കളഞ്ഞത്. ലുക്ക് അഖില, നിന്റെ ഡയറിയിലൂടെ ഞാൻ അറിഞ്ഞ നിന്റെ വിജയ്, അത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ചിന്തിച്ചുണ്ടാക്കിയതിന്റെ ഭാഗം മാത്രമാണ്. ഓക്കെ, വിജയ് നിന്നെ കാണാൻ വന്നിരുന്ന കാർ ഏതായിരുന്നു എന്ന അഖില എന്നോട് പറഞ്ഞിരുന്നത്? ഞാൻ നീ തന്ന ആ നമ്പർ തേടി പോയിരുന്നു. ഇറ്റ് വാസ് നോട്ട് എ റെഡ് സ്കോഡ, അത് റെഡ് എലാൻട്ര. നീ ജോലി കഴിഞ്ഞു വരുമ്പോൾ എല്ലാ ദിവസവും നീ കാണാറുണ്ടെന്ന് നിന്റെ ഡയറിയിൽ എഴുതിയിട്ടുള്ള നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ എലാൻട്ര. എലാൻട്ര അല്ല, ഡോക്ടർക്കാണോ എനിക്കാണോ വിജയനെ പറ്റി കൂടുതൽ അറിയാം? പിന്നെ ഞാൻ അവന്റെ കാർ കുറെ കണ്ടിട്ടുള്ളതാ. അല്ല, ഇത് ഡോക്ടർ തന്നെയാണോ അന്വേഷിച്ചേ വിജയനെ പറ്റി? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മിസ്റ്റർ വിനോദ്. അയാളാ. ഹലോ വിനോദ്, പറഞ്ഞ കാര്യം എന്തായി? അതെയോ? അതാ, അയാൾക്കാ തെറ്റ് പറ്റിയത്. അത് വിജയുടെ കാർ തന്നെയാ. നിങ്ങൾ ആദ്യമായി കണ്ടപ്പോൾ വിജയ് സ്വന്തം അഡ്രസ് ചോദിച്ചിരുന്നു അല്ലേ? ആ അഡ്രസ് ഓർമ്മയുണ്ടോ അഖിലേക്ക്? ഹായ്, കാൻ യു ഹെൽപ് മീ പ്ലീസ്? ഈ അഡ്രസ് കുട്ടിക്കറിയാമോ? B126 കൃഷ്ണ കോളനി. വൺസ് മോർ. B126 കൃഷ്ണ കോളനി. യെസ്, അത് ആരുടെ അഡ്രസ് ആണ്? തിങ്ക്. കം ഓൺ, അത് ആരുടെ അഡ്രസ് ആണ്? യു ക്യാൻ തിങ്ക്. It's not possible. Yes, it is not possible. It is not possible. Address. Think, Akila. Think. You can. Address. അത് എന്റെ തന്നെയല്ലേ? അത് നിന്റെ അഡ്രസ് തന്നെയാണ്. Now think. You are coming to reality. എനിക്ക് ഭ്രാന്ത അല്ലേ? എന്താ ഇത്? ഇത് ഭ്രാന്തല്ല അഖില. നീ ഏകാന്തതയിൽ നിന്ന് പുറത്തു വരാൻ കണ്ടുപിടിച്ച ഒരു എലിമെന്റ് മാത്രമായിരുന്നു വിജയ്. ഇപ്പോൾ നമ്മൾ ഇതിവിടെ സോർട്ട് ഔട്ട് ചെയ്തു കഴിഞ്ഞു. യു ഡോണ്ട് നീഡ് എനി മോർ എക്സ്പ്ലനേഷൻ. എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഡോക്ടർ പ്രൂവ് ചെയ്ത വിജയ്, ഐ കാൻ ഫോർഗെറ്റ് ഹിം. യു ക്യാൻ അഖില, ബിലീവ് ഇൻ മീ. നിനക്ക് നിന്നെ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് നിന്നെ കൊണ്ട് കഴിയും.
So, Miss Akhila, you seem pretty confident in your job. Thank you, sir. രണ്ടു വർഷം മെഡിക്കേഷനിലായതുകൊണ്ടാണ് പഴയ ജോബ് വിടേണ്ടി വന്നതെന്ന് കുട്ടി മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. മേനു, വാട്ട് ഹാപ്പൻ ടു യു? ഐ ഹാഡ് എ കൈൻഡ് ഓഫ് മെന്റൽ ഡിപ്രഷൻ സർ. ദിവസവും ചെല്ലുംതോറും അത് മോശമായി വന്നു. എനിക്കൊരു ഡോക്ടറെ കാണേണ്ടി വന്നു. ബട്ട് ഐ ആം പെർഫെക്റ്റ്ലി ഫൈൻ നൗ. അഖില വളരെ ഫ്രാങ്കാണ്. തൻ്റെ ക്വാളിറ്റി അത് കമ്പനിക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ഐ ലൈക്ക് ദാറ്റ്. സോ you can collect your appointment letter. Thank you, sir. So we are looking forward to you joining our company soon, Miss Akhila. Sure, sir. Pinor cherry correction undu. Adhu yan resume le mention edittilla nellu. Yan Miss Akhila illa. I am Miss Akhila Vijay. Love with him, doctor. Exist cheyyunnilla annu doctor prove ide Vijay. I can't forget him. You can, Akhila. Believe in me. Ninakku ninne thanne vishwasam undengil idu ninne kondu kaliyum. അതെ, എനിക്ക് എന്നെ തന്നെ വിശ്വാസമുള്ളതുകൊണ്ട് എനിക്ക് എന്റെ വിജയെ വിശ്വസിച്ചേ പറ്റൂ. ഐ കാൻ ബിട്രേ ഹിം. സമ്മതിച്ചിരുന്നു. ഡോക്ടർ പറഞ്ഞത് എല്ലാം ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി മാത്രം. ഐ ആം സോ സോറി ഡോക്ടർ. എനിക്ക് എന്നെ വിജയോടൊപ്പം ജീവിക്കണം. വരവിനായേ എന്നും കാതോർത്തിരുന്നു ഞാൻ മൊഴി
പകു